ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ചൂണ്ടയോട് താല്പര്യമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കെട്ടാണ്. ആ കെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെ രീതിയിലാണ് അത് കെട്ടുന്നത്, എങ്ങനെയാണ് കെട്ടേണ്ടത് എന്നൊക്കെയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഫ്രണ്ട്സ്, ഇതിനു മുമ്പ് ഞങ്ങളൊരു കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ആ കോമ്പറ്റീഷൻ എന്താണെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു ലൂറിന്റെ പടമാണ് അവർ കാണിച്ചിരുന്ന വെച്ചത്. ആ പടത്തിൽ കാണുന്ന ലൂറിന്റെ പേരും അതിന്റെ കളറും ബ്രാൻഡ് നെയിമും അതിന്റെ കളറും ആണ് പറഞ്ഞിരുന്നത് വെച്ചത്. അത് ഇതുവരെ ആരും കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. ഒരുപാട് പേര് ട്രൈ ചെയ്തു, എല്ലാവരും നല്ലതുപോലെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുവരെ കിട്ടാത്തത് കൊണ്ട് നമ്മൾ അടുത്ത ഒരാഴ്ചത്തേക്ക് കൂടി ഇത് നീക്കി വെച്ചിരിക്കുകയാണ്. ആ ഒരാഴ്ചയും കൂടി നമ്മൾ നോക്കിയിട്ട് ഈ കോമ്പറ്റീഷനിലെ വിജയനെ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അതൊരു നറുക്കെടുപ്പ് വഴി നടത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നറുക്കെടുപ്പ് എന്ന് പറയുമ്പോൾ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും അവരുടെ പേരും ഫോൺ നമ്പറും കമന്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ ലൈവ് ആയിട്ടായിരിക്കും ഇത് നറുക്കെടുക്കാൻ പോകുന്നത്. അപ്പോൾ പരമാവധി എല്ലാ ഫ്രണ്ട്സും ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരും അവരവരുടെ ശരിക്കുമുള്ള പേരും അതിൻ്റെ വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ നമ്പറും കമന്റ് ബോക്സിലേക്ക് ഇടുകയാണെങ്കിൽ അത് വെച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ലൈവ് ആയിട്ട് നമ്മൾ ഈ വീഡിയോ നമ്മൾ ഈ കോമ്പറ്റീഷന്റെ വിജയിയെ തിരഞ്ഞെടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ലൂറിന്റെ പേര് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ക്ലൂ ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, 10-15 കൊല്ലമായിട്ട് മാർക്കറ്റിൽ അവൈലബിളും ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു ലൂറ് കമ്പനിയാണിത്. ലൂറ് റോഡും റീലും എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരുടെയും നാക്കിൻ്റെ മുമ്പിലുള്ള പേര് തന്നെയാണിത്. അതുകൊണ്ട് എനിക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് പരമാവധി എല്ലാവരും ഈ ആഴ്ച ഒന്ന് നല്ലതുപോലെ ട്രൈ ചെയ്ത് ഇതിൻ്റെ ഉത്തരം പറയാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്, നമ്മളിപ്പോൾ ഒരു കെട്ട് കെട്ടാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെ സാധനം കയ്യിൽ കരുതണം എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു കത്രികയോ ഒരു കട്ടറോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം. അത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഷോ ക്യാച്ചിൻ്റെയാണ് കത്രിക. പിന്നെ വേണ്ടത് നമ്മൾ എന്ത് സാധനമാണ് കെട്ടാൻ ഉദ്ദേശിക്കുന്നത്, ആ കെട്ടാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സാധനം. ആ കെട്ടാൻ ഉദ്ദേശിക്കുന്ന സാധനം DNA എന്ന് പറയുന്ന കമ്പനിയുടെ 120 LB ക്രിംസൺ എന്ന ബ്രാൻഡിൻ്റെ DNA എന്ന് പറയുന്ന സാധനമാണ്. അതിൻ്റെ 120 LB ബ്ലേഡാണിത്. പിന്നെ ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ലൈൻ കട്ടർ എന്ന് പറയുന്ന ഒരു സിഗരറ്റ് ലാമ്പാണ്. ഇത് മെയിനായിട്ട് ഈ ബ്ലേഡ് കട്ട് ചെയ്യുകയും അതിൻ്റെ എൻഡ് ജസ്റ്റ് ഒന്ന് ഉരുക്കി നിർത്താൻ ഉപയോഗിക്കുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഇത് ബ്ലേഡ് ടൈറ്റനിങ് സ്പ്രേ ആണത്. ഇത് നമുക്ക് വരിവാസം എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഇത് കെട്ടിയതിന് ശേഷം ആ കെട്ട് ഇത്തിരി കൂടെ ഉറപ്പുണ്ടാകാൻ വേണ്ടി ഈ സ്പ്രേ അടിച്ചു കൊടുത്താൽ നല്ല ഉറപ്പായിരിക്കും. അത് ഈ ചെറിയ കെട്ടുകൾക്കൊന്നും ആവശ്യമില്ല, ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കെട്ടുകൾക്കേ ആവശ്യമുള്ളൂ. ഇതൊക്കെയാണ് നമുക്ക് അത്യാവശ്യം ഞാനിവിടെ കരുതിയിരിക്കുന്ന ഐറ്റംസ്. ഞാനിത് കെട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ്. ഈ കെട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഉപയോഗിച്ചിരിക്കുന്ന ബ്ലേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 LB ആണ്. അത് എന്നാലേ നിങ്ങൾക്ക് അത്രയും വിസിബിളായിട്ട് ഇത് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കട്ടികൾ എടുത്തിരിക്കുന്നത്. ഇത്രയും കട്ടികളുടെ ബ്ലേഡിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് വരാറേ ഇല്ല. ഇത് ലീഡറായിട്ടൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ബ്ലേഡാണ്. ഞാനപ്പോൾ കെട്ടിലേക്ക് ഇടയ്ക്കുകയാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ നിലത്തിട്ട് കാണിക്കുന്നത്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതല്ലേ, ഇങ്ങനെ രണ്ടഴയാക്കി, വേറെ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ രണ്ടഴ. അതിനുശേഷം ഞാനിങ്ങനെ പിടിച്ചു വെറുതെ ഒരു ലൂപ്പ് എടുത്തു, കണ്ട. ഇതിന് ശേഷം ഒരു പ്രാവശ്യം ഇത് കറക്കി, ഒരു പ്രാവശ്യം കൂടി കറക്കിയതിന് ശേഷം ഇതിൻ്റെ അകത്ത് കൂടി പുറത്തേക്ക് ഇരിക്കുകയാണ്. ഇതിൻ്റെ കണ്ട കാണാൻ പറ്റുന്നുണ്ടോ, ഇതിൻ്റെ അകത്തൂടിയാണ്. ഇതിൻ്റെ അകത്തൂടി പുറത്തേക്ക് എടുത്ത് പതിയെ വിട്ട് ഈ കെട്ട് ശരിക്കും കെട്ടായിട്ടുണ്ടോ എന്നറിയാൻ ഇത്രയും നോക്കിയാൽ മതി. ഇത് അവസാനം കെട്ട് മുറുകുമ്പോഴത്തേക്കും എട്ട് പോലെ വരുന്ന കാണാം. ഈ കെട്ട് കെട്ടിയതിന് ശേഷം ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കെട്ട് ഇവിടെ നിന്ന് അനങ്ങില്ല, കണ്ട. അപ്പം ഈ കെട്ട് കണ്ടില്ലേ നിങ്ങളെല്ലാവരും. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് എങ്ങനെ ഇത് ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ വെച്ച്
അത്യാവശ്യം കുറച്ച് ഡിസ്റ്റൻസ് വെച്ച് കത്രിയൊക്കെ ഇത് കട്ട് ചെയ്ത് കളയുന്നു. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ ഇതേപോലെയുള്ള ലൈറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ലൈറ്റർ തുറന്നതിന് ശേഷം ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഇതിലേക്ക് ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പേടിക്കാതെ ലൈറ്റർ ഉപയോഗിച്ച് ഇത് മെൽറ്റ് ചെയ്യാം. കണ്ട കണ്ടല്ലേ, അല്ലെങ്കിൽ ഇത് ഇതിൽ കൂടുതൽ കയറിപ്പോയി നമ്മുടെ കെട്ടിയ കെട്ട് മോശമാകാനുള്ള സാധ്യതയുണ്ട്. ഇത് കണ്ടില്ലേ, കണ്ട കണ്ട, ഇതാണ് ഈ ലൈറ്ററിൻ്റെ ഗുണം. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് പിടിച്ചു പോകുക. ഓക്കെ, പിന്നെയും ഇത്രയും കൂടി കൂടിയ കാര്യത്തിനാണെങ്കിൽ നമുക്ക് ഈ സ്പ്രേ വരിവാസിൻ്റെ സ്പ്രേ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് അവിടെ ഒന്ന് അടിച്ചു കൊടുത്താൽ അതൊന്ന് നനഞ്ഞ് അത് ഇനി ഒരിക്കലും അഴിയാത്ത രീതിയിൽ ആയിക്കോളും. ഈ കെട്ടുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഇനി അടുത്തതായിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. ഈ കെട്ടുകൊണ്ട് എന്തൊക്കെയാണ് ഉപയോഗം, ഈ ലൂപ്പ് കൊണ്ട് നമുക്ക് ചൂണ്ടക്കാർക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഇത് ഉപകാരപ്പെടുന്നത് എന്നാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഈ ലൂപ്പ് നമ്മളിപ്പോൾ ചൂണ്ടയുടെ അറ്റത്ത് ഇടുകയാണെങ്കിൽ നമുക്കിപ്പോൾ അത്യാവശ്യം ലീഡർ ലൈൻ കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ലീഡർ ലൈനിൻ്റെ മുകളിൽ ആദ്യം ഉണ്ടാകുന്ന ശിവനാണ്. ആ ശിവനിൽ എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നതെന്ന് കാണിച്ചാൽ ഇത് കണ്ടില്ലേ, ജസ്റ്റ് ഇതിൽ പുറത്തേക്ക് എടുക്കുക. പുറത്തേക്ക് എടുത്തതിന് ശേഷം ഈ ലൂപ്പ് പതിയെ ഒന്ന് വിടർത്തുക. എന്നിട്ട് ഇത് ഉള്ളിലേക്ക് എടുത്തിട്ട് പതിയെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു നോട്ട് കിട്ടും. ഇതിപ്പോൾ നമ്മൾ സാധാരണ ഒരു കെട്ട് കിട്ടുന്നതിനേക്കാളും പവർഫുള്ളായിട്ടുള്ള നോട്ടാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇഴയാണ് ഇതിൻ്റെ അകത്ത് കയറി പോയിരുന്നത്. ഇത് ഇങ്ങനെ കിട്ടിയിട്ടതിന് ഇടുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം കഴിഞ്ഞ് ടിപ്പിലൂടെ വരുന്നില്ലെങ്കിൽ അത് നമുക്ക് സുഖമായിട്ട് ഊരി തിരിച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ബ്രെയ്ഡ് അവിടെ കട്ട് ചെയ്ത് കളയേണ്ടി വരും. അതേപോലെ തന്നെ ചില ആൾക്കാർ ഇതിപ്പോൾ ഫ്രോഗിനെയൊക്കെ പിടിക്കും, ഫ്രോഗ് ഇട്ട് ഈ എന്താണ് സ്നേഹിനെ പിടിക്കുന്നവർക്ക് വരാലിനെ പിടിക്കുന്നവർക്ക് അവർ ഡയറക്റ്റ് ഇതേപോലത്തെ ലൂപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ഫാസ്റ്റ് ആച്ച് ഡയറക്റ്റ് അങ്ങോട്ട് ഉള്ളിലേക്ക് ഇടുന്നു. അത് ഇതേ തിയറി ഉപയോഗിച്ച് തന്നെ അവർ ഇതേപോലെ ഇട്ടിട്ട് ഡയറക്റ്റ് ഇതിൽ കണ്ടില്ലേ ഇങ്ങനെ ഫാസ്റ്റ് ആച്ചിട്ട് ഈ രണ്ട് ഇഴകളുകൊണ്ട് അത്യാവശ്യം നമുക്ക് മീനുകളൊന്നും പൊട്ടിച്ച് പോകില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ഫ്രോഗ് ഇട്ട് ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇത് തന്നെ സാധാ സമയം ഇപ്പം ചില സമയത്ത് ഇപ്പം ലീഡർ ഇല്ലാതെ വരുമ്പോഴോ ആൾക്കാർ ഇതേ സെയിം തിയറി ഉപയോഗിച്ച് തന്നെ ജിഗ്ഹെഡ് പോലും ആൾക്കാർ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിഗ്ഹെഡും ഇതേ സെയിം തിയറിയിൽ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടതിന് ശേഷം കണ്ടില്ലേ ഇട്ട് കണ്ട ജിഗ്ഹെഡ് പോലും ആൾക്കാർ ഇതേപോലെ തന്നെ ഉപയോഗിക്കും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്യാവശ്യം പവർഫുൾ ആവും. നമുക്ക് അത്യാവശ്യം ഒരു ലീഡർ ഇല്ലാതെ വരെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത ഇതൊക്കെയാണ്. ഇനി ചില ആൾക്കാർ ഇത് ഡയറക്റ്റ് ലൂറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയും ഈ ലൂപ്പ് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ലൂപ്പ് വളരെ ചെറുതായതുകൊണ്ട് ഇതിൻ്റെ അകത്തുകൂടി ലൂറിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് ഞാനിപ്പോൾ വേറൊരു ലൈനിൽ ഞാനത് ചെയ്ത് കാണിക്കുന്നതാണ്. അതിനുവേണ്ടി ഞാനിപ്പോൾ എടുക്കുന്നത് സഫിക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫ്ലൈ ലൈൻ ബാക്കിംഗ് ലൈനാണ്. ഈ ലൈൻ അത്യാവശ്യം അട്രാക്റ്റീവ് കളറായതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇത് ജസ്റ്റ് കെട്ട് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തത്. ഇതെടുക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല വലിയ ലൂപ്പ് എടുക്കണം, എന്നാലേ നമുക്ക് ഒരു ലൂറൊക്കെ ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കണ്ടില്ലേ, കണ്ട ഇത്രയും നീളത്തിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ലൂറിൻ്റെ വലിപ്പം എത്രയാണോ അത്രയും ലെങ്ത്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ ഇപ്പോൾ ഈ ലൂറാണ് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്യാൻ പോകുന്നത് എന്ന് വിചാരിക്കുക. ഈ ലൂപ്പിന് എങ്ങനെ വന്നാലും ഈ ലൂറിനേലും വലിപ്പം വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ലൂറ് സുഖമായിട്ട് ഇതിൻ്റെ അകത്ത് ലൂപ്പ് ചെയ്തിടാൻ പറ്റുള്ളൂ. അതിനാണ് ഞാനിപ്പോൾ ഇത് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ അതേ കണ്ടില്ലേ അളവിലെടുത്തു. എടുത്തതിന് ശേഷം ഞാൻ നേരത്തെ കാണിച്ച അതേ നോട്ട് യൂസ് ചെയ്യാൻ പോവുകയാണ്. ദേ കണ്ടോളൂ,
നിങ്ങൾക്ക് ഇങ്ങനെ രണ്ടാമതും കാണിച്ചു തരുന്നത് വീണ്ടും വീണ്ടും ഇപ്പോൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിനു വേണ്ടിയാണ് ലൂപ്പ് എടുത്ത് ഒന്ന് രണ്ട് കണ്ടോ, ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് നമ്മളിപ്പോൾ വലിച്ച് ടൈറ്റ് ചെയ്യുകയാണ് കണ്ടോ. വലിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ കത്രിക എടുക്കുക, കട്ട് ചെയ്യുക, കണ്ടില്ലേ. കട്ട് ചെയ്തതിന് ശേഷം ലൈറ്റർ എടുത്ത്, സേഫായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ലൈറ്റർ, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. സാധാ ലൈറ്ററുള്ള ആൾക്കാർ ചെയ്യുന്നവരുണ്ട് കണ്ടോ. ഇതാകുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകില്ല എന്തൊക്കെ ചെയ്താലും. അവിടെ സ്റ്റോപ്പായി. അതിനുശേഷം നമ്മൾ ആ സ്പ്രേ ഒരിത്തിരി അപ്ലൈ ചെയ്യണം. സ്പ്രേ അപ്ലൈ ചെയ്ത് ഇനി ഈ ലൂപ്പ് എന്തൊക്കെ ചെയ്താലും അഴിയുന്നതല്ല, കണ്ടില്ലേ. അതിനുശേഷം നമ്മളിപ്പോൾ ബാക്കി ഷിവലിലും സ്നാപ്പിലും ഇതിലേക്ക് ഇട്ടതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെയും സ്പ്ലിറ്ററിങ്ങിലേക്ക് ഇടിയാണ്. സ്പ്ലിറ്ററിങ്ങിൽ ഇട്ടതിന് ശേഷം നേരെ പുറത്തേക്ക് എടുക്കുക. ഈ ലൂറിനെ ഫുള്ളായിട്ട് ഇതിൻ്റെ അകത്തൂടി കയറ്റി പുറത്തേക്ക് എടുക്കുക, കണ്ടില്ലേ. ഇങ്ങനെ ഇടുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോയി അപ്പോൾ നമ്മുടെ ഫ്ലൂറോ തീർന്നു പോയി ചെയ്യുന്ന നമ്മുടെ കയ്യിലുള്ള ബ്രെയ്ഡിലായാലും ഇങ്ങനെ ഒരു ലൂപ്പിട്ട് അത്യാവശ്യം നമുക്ക് മീനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിഴ വരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം മെയിനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ടോപ്പ് വാട്ടർ പ്രെഡിക്റ്റേഴ്സിന് അല്ല, മുകളിൽ കൂടി വരുന്ന ലൂറാണ് നമുക്കിതിന് ഏറ്റവും നല്ലത്. അതുകൂടാതെ വെള്ളത്തിൻ്റെ മുകളിൽ വരുന്ന മീനുകളെ പിടിക്കാനും നമുക്കിത് ഉപയോഗിക്കാം. താഴത്തേക്ക് വരുന്നതിന് നമ്മളിങ്ങനെ ലൂപ്പിട്ടാലും അവർ വേഗം പൊട്ടിച്ച് കളയും. പിന്നെ ഇത് നമുക്ക് ഇതിൻ്റെ ആവശ്യം കഴിയുമ്പോൾ ഇതേപോലെ തന്നെ തിരിച്ച് നമുക്ക് ഊരാവുന്നതാണ്. അത് ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ്. അതെ, അതിന് ഈ ലൂപ്പിൻ്റെ ഒരു നൂല് ഇവിടെ കിടപ്പുണ്ടാവും. ആ നൂലിൽ നമ്മിത് പിടിച്ചതിന് ശേഷം പതിയെ വലിച്ച് ഊരി കണ്ടോ. അതിനുശേഷം ഈ ലൂപ്പ് ഫുൾ വന്നതിന് ശേഷം ഈ ലൂറിനെ പുറത്തേക്ക് ഇടുകയാണ് കണ്ടോ. ഇത്രയുള്ള കാര്യം, ഇത് ഈ ഇതാണ് ഈ ലൂറ് എങ്ങനെയാണ് സുഖമായിട്ട് ഈ ലൂപ്പിൽ നിന്ന് ഊരുന്നത് കണ്ടില്ലേ. നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ കാണിച്ച കെട്ടെല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കെട്ടിൻ്റെ ആ കെട്ടുകൊണ്ട് ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് കെട്ടിയതെന്നും, സ്നാപ്പായാലും ഷിവലായാലും ഫ്ലൂറോ ലീഡർ ആണെങ്കിലും നമുക്ക് ആ ഈ ലൂപ്പിലൂടെ ഇട്ട് നമുക്ക് കെട്ടാവുന്നതാണ്. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളിപ്പോൾ ചൂണ്ടിടാൻ പോയി കഴിക്കാം, പെട്ടെന്ന് നിങ്ങളുടെ കയ്യിലുള്ള ലീഡർ എല്ലാം തീർന്നുപോയി, അത്യാവശ്യത്തിനൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് പേടിയായിരിക്കും എങ്ങനെ ഈ ലീഡർ ഇല്ലാതെ ഉപയോഗിക്കാമെന്ന്. ആ സമയത്താണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ലൂപ്പ് ഉപയോഗിച്ച് ഈ ലൂപ്പ് അത്യാവശ്യം വലിയൊരു ലൂപ്പാക്കി കഴിഞ്ഞ ശേഷം അതിൻ്റെ അകത്ത് ലൂറിടേണ്ട രീതിയും ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലൂറിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം മീനുകളെ പിടിക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുമായി തിരിച്ചു വരും വരെ ചൂണ്ടാശംസകൾ.